കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 21 ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കാൻ കഴിയും. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എൻ്റെ പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്നും പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും അറിയുന്നതുമില്ല. ഇന്ന് പകൽക്കാലം ഒരു വചന വെളിപ്പാട് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ വേദഭാഗം ഞാൻ കർത്താവിൽ എടുപ്പാനായിട്ട് ശരണപ്പെടുന്നു. ആ നാഴികയിൽ അവൻ പരിശുദ്ധാൽ ആനന്ദിച്ചു പറഞ്ഞത്, കാരണം ആനന്ദിക്കുവാനുള്ള കാരണം കർത്താവ് 12 ശിഷ്യന്മാരെ അയച്ചതിന് ശേഷം 70 ശിഷ്യന്മാരെ തൻ്റെ വേലയ്ക്കായിട്ട് അയക്കുക, ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുക. അങ്ങനെ അയക്കുമ്പോൾ അവർ പോയി ഭൂതങ്ങളൊക്കെ പുറത്താക്കി വളരെ സന്തോഷം, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. വളരെ സന്തോഷിച്ച് വരുമ്പോൾ കർത്താവേ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നും പറഞ്ഞു. അവനവരോട് സാത്താൻ മിന്നാൽ പോലെ ആകാശത്ത് വീഴുന്നു ഞാൻ കണ്ടു, പാമ്പുകളെയും തേളുവിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കാരണം ഒന്നും നിങ്ങൾക്ക് ദോഷം വരത്തില്ല. അപ്പം ഇതെല്ലാം വരുമ്പോഴും, കാരണം നിങ്ങളുടെ ഇതൊന്നും ഭൂതങ്ങളൊന്നും നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് ഓർത്ത് സന്തോഷിപ്പാൻ കർത്താവ്. അത് കഴിയുമ്പോഴാണ് യേശു കർത്താവ് വളരെ സന്തോഷിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറയുക, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവുള്ള, നീ ഇവ ഈ വെളിപ്പാട് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത്. ശിശുക്കൾ, എൻ്റെ ശിഷ്യന്മാർ ഒരു ശിശുക്കളെ പോലെയാ, പഠിച്ചു വരുന്നതേ ഉള്ളൂ, എൻ്റെ കൂടെ നടക്കുക, അവർക്ക് വെളിപ്പെടുത്തിയിട്ട് ഞാൻ നിന്നെ വാഴുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. അത് എന്നിട്ട് വെളിപ്പാട് എന്താണ്? ഒരു വെളിപ്പാടെന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും യേശു കർത്താവ്, പുത്രൻ ഇന്നവൻ, പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. ഇതാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. കാരണം പുത്രനെ വെളിപ്പെട്ട് കിട്ടണം, പിതാവിന്, കാരണം തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനെ പുത്രൻ പിതാവിനെ നമുക്ക് വെളിപ്പെടുന്നു. കാരണം പുത്രനെ വെളിപ്പെടുത്തുന്നാരോ പിതാവ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കാരണം നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ പത്രോസിന് പറയാൻ കഴിയും, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ ക്രിസ്തുവാകുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിനക്കിത് വെളിപ്പെടുത്തിയ ജഡരക്തങ്ങളല്ല, സ്വർഗസ്നൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന പിതാവാകുന്ന ദൈവം, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനെ പുത്രൻ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തിയിരുന്നു. യോഹന്നാൻ സുവിശേഷം വീണ്ടും വായിക്കുവാനായിട്ട് കഴിയുമെന്ന് കാണാം, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ കാണുമെന്ന് പറയുന്നു. അപ്പം വെളിപ്പെട്ടു വരണമെങ്കിൽ ഒന്നുകിൽ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തരണം, അല്ലെങ്കിൽ പിതാവ് വെളിപ്പെടുത്തി തരണം. ഇതല്ലെങ്കിൽ പിതാവ് ഇച്ഛിക്കുന്നവന് മാത്രമേ വെളിപ്പെടുത്തി കൊടുക്കൂ. അതുകൊണ്ടാണ് പറയുന്നത് പുത്രൻ ഇന്നവനെന്നും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതില്ല. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയാം, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങൾ ഓ ശിഷ്യന്മാരെ, നിങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന കണ്ണുണ്ടല്ലോ, വളരെ ഭാഗ്യമുള്ളതാ. ഏറിയ അനേക പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും ഇച്ഛിട്ട് അവർക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾ കേൾക്കുന്ന കേൾപ്പാൻ കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞാതിരിക്കുമോ? നിങ്ങൾക്ക് എത്ര വലിയ ഭാഗ്യമാണ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഈ എഴുതപ്പെട്ട വചനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, ഈ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കണം, എന്തോ ഒരു വലിയ ഭാഗ്യം. അനേകർക്ക് യേശുവിനെ അറിയാൻ കഴിയാതിരിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തെ അറിയാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്കത് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം തോന്നി, പുത്രൻ നമുക്കത് വെളിപ്പെടുത്തി തന്ന. ഇനി ആ വചന വെളിപ്പാടുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിപ്പാനുള്ളത്. ഒന്നാമത്തെ ഒരു വിഷയം, യേശു കർത്താവ് മാർത്തയോട് പറയുന്ന വിഷയമാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ലോ എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40 വായിക്കുന്നത്. അവിടെ കേൾക്കുമ്പോഴത്തേനും ലാസറിൻ്റെ കല്ലറക്കൽ വെച്ച് യേശു കർത്താവ് മാർത്തയോട് പറയുന്ന, അപ്പം അവിടെ വെളിപ്പെടുത്തു വരുമ്പോൾ മഹത്വം കാണുവാൻ പറ്റും.
കാരണം വിശ്വസിച്ചാൽ മഹത്വം കാണാം. ആ മഹത്വം ആ ഒന്ന് വെളിപ്പാടായിട്ട് ആ വചനം നമുക്ക് എങ്ങനെ ഒന്ന് വെളിപ്പെടുത്തി തരുമെന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 11-14 വാക്യങ്ങളെ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് തന്നെ, അല്ലെങ്കിൽ പ്രവൃത്തി തന്നെ വിശ്വസിക്കും. നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയ തീരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു. ഇതാണ് ആ വചന വെളിപ്പാട്. കാരണം എന്താ പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ ചെയ്ത് ആര് ചെയ്തിരും, ഞാൻ യേശു കർത്താവ് ഞാൻ ചെയ്ത. അതാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കാരണം അതുവരെയും മാർത്തയെ നിനക്ക് ആ വെളിപ്പാടില്ലായിരുന്നു. മാർത്തയോട് പറയും നീ ഒന്ന് വിശ്വസിക്കുക, വിശ്വസിച്ച് നോക്ക്, വിശ്വസിക്കുക, നീ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ ഞാനെന്ന് ചെയ്ത്, അപ്പോൾ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇങ്ങനെ വചന വെളിപ്പാടുകൾ നമുക്ക് കിട്ടണം പ്രിയമുള്ളവരെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനം നമ്മൾ ഒത്തിരി വായിക്കുന്നു കാണും, അതിൻ്റെ പിന്നെ എപ്പോഴും മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ആ മുൻപേ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു പാക്കേജ് പോലെയാണ് ദൈവം തരുന്നത്. അതിനകത്ത് ഇതോടുകൂടി എല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഒരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ള റെഗുലേഷൻസ്, അത് എന്തൊക്കെ ഉപയോഗിക്കണം, ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതിൻ്റെ കൂടെ ഒരു പാക്കേജ് പോലെ, എൻ്റെ ഒരു ടെസ്റ്റ് ഡോസും ഒക്കെ അതിനകത്ത് വെച്ച് തരുന്നത് പോലെ എല്ലാ വചനത്തിനകത്തും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന വചനത്തിനകത്ത് ഒരു പ്രാക്ടിക്കൽ സൈഡും ഉണ്ട്, തിയറിയും ഉണ്ട്. പലപ്പോഴും നമ്മൾ തിയറി മാത്രമേ കാണൂ, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡുണ്ട് പ്രിയമുള്ളവർ. അതിനകത്ത് ആ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ കാണണം. അതിൻ്റെ വചനത്തിന് മറഞ്ഞിരിക്കും. ഇവിടെ പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ചെയ്തു തരും. എങ്ങനെ ചെയ്ത്? പുത്രൻ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ ചെയ്തില്ല, അത് ചെയ്തതാണ് എന്ത്, നീ വിശ്വസിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ചെയ്യണ്ട. എന്തിനാവശ്യം? ഞാൻ പിതാവിലും പിതാവ് എന്നില്ലെന്ന് നീ വിശ്വസിക്കും, ഇത്രയേ ഉള്ളൂ. പിതാവും ഞാനും ഒന്നാകുന്നു. ഫിലിപ്പോസിനോട് വന്ന് ഫിലിപ്പോസെ, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കും, പിന്നെ പിതാവിനെ കാണിച്ചിട്ട് നീ എന്താ ചോദിക്കുന്നത്, ഞാനും പിതാവ് ഒന്നാകുന്നു നീ അറിയുന്നില്ലയോ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഒന്ന്, ഇവ രണ്ടും ഒന്നാ, ഒന്നായിട്ട് പ്രവർത്തിക്കുന്നു. പിതാവ് പിതാവായിട്ട് നിൽക്കുന്നു, പുത്രനായിട്ട് നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് നേതൃത്വത്തിൽ മൂന്നായി പരിശുദ്ധാത്മാവ് നിൽക്കുമ്പോഴും ഇത് രണ്ടും ഒന്നായിട്ട് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ വചന വെളിപ്പാട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ മനസ്സിൽ അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നമ്മൾ പിതാവിലുള്ള വിശ്വാസവും പുത്രനിലുള്ള വിശ്വാസത്തോട് ചെയ്യുമ്പോൾ പുത്രൻ നമുക്ക് വേണ്ടി ആ മഹത്വത്തിനായിട്ട് ചെയ്യാൻ പ്രവർത്തിക്കുക. ദൈവം പ്രവർത്തിക്കും. അതിനൊറ്റ കാര്യം, ആ മർമ്മം ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരണമെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾക്ക് മറുപടി തരണമെങ്കിൽ, നമ്മുടെ യാചനകൾക്ക് മറുപടി, നീ വിശ്വസിച്ചാൽ മാത്രം മതി. ഇതാ വെളിപ്പാട്. നമ്മൾ വിശ്വസിച്ച അങ്ങനെ ഒന്ന് വിശ്വസിക്കുമ്പോൾ അതോടുകൂടി ദൈവം തരും. ഇനി രണ്ടാമത്തെ, ഇനി പാപം ചെയ്യരുത്. ഒരു പാപിനിയായ സ്ത്രീയെ കർത്താവിൻ്റെ മുമ്പേ കൊണ്ടുവരിക, ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് കൊണ്ടുവരിക. കൊണ്ടുവരുന്ന സമയത്ത് കർത്താവ് ആ വിഷയത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ വായിക്കുവാൻ കഴിയും. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ അവർ എവിടെ, നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഇനി പാപം ചെയ്യരുത്. കേൾക്കുന്ന കേൾക്കണം, നിങ്ങളിൽ പാപമില്ലാത്ത ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഈ സ്ത്രീയെ കൊണ്ടുവന്ന് കല്ലെറിയാൻ വന്ന എല്ലാ മുതിർന്നവരും ചെറുപ്പക്കാരും അടക്കം എല്ലാവരും കല്ലുകൾ താഴെ താഴെ ഇട്ടവർ മടങ്ങി. കാരണം പാപം ചെയ്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ പാപമില്ലാത്ത ആദ്യം കല്ലെറിയട്ടെ എന്ന് എല്ലാവരും വിട്ടിട്ട് പോയി. അത് കഴിയുമ്പോൾ ഈ സ്ത്രീയും യേശു മാത്രമായി പറഞ്ഞു, കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്ത്. ഇതിനകത്തുനിന്ന് ഒരു വചന വെളിപ്പാട്, ഇതുവരെ ഈ സ്ത്രീയെ നീ പാപം ചെയ്തു, നീ ഒത്തിരി കാര്യങ്ങൾ നീ ചെയ്തു, പക്ഷെ പാപം നിനക്കറിയത്തില്ലായിരുന്നു. ഇത് പാപമെന്നറിഞ്ഞ് എപ്പോഴെന്ന, പാപമെന്നറിഞ്ഞ് യേശു പറഞ്ഞ നിമിഷം വരെ, അതുവരെ ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, ചില ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൽ ഇവൾ ഈ പാപത്തിൻ്റെ അടിമയായി പോയത്. പക്ഷെ അത് പറഞ്ഞ നിമിഷം അവൾക്ക് അനുതാപമുണ്ടായവർക്ക് മാനസാന്തരം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, യേശു പറയുന്നത് വരെ ആ വചനത്തിന് അതിനകത്ത് പാപമെന്നുള്ള ബോധം അവൾക്കില്ലായിരുന്നു. നേരത്തെ ഈ മാർത്തയോട് സംസാരിക്കുമ്പോഴും അത് പറയുന്ന വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതിന് അവൾക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയുന്നില്ല. അതുവരെയും വിശ്വാസിന് ഇന്ന് യേശു വന്നു പറയുമ്പോൾ നീ വിശ്വസിച്ച് നോക്ക, അത് വചന വെളിപ്പാടായിട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഒന്നാമത് വിഷയങ്ങൾ, വീണ്ടും ഒരു പാപ വിഷയത്തെക്കുറിച്ച് കർത്താവ് ഈ ബദേസ
കുളക്കടവിൽ കിടക്കുന്ന 38 സംവത്സരമായി കിടക്കുന്ന ഒരു മനുഷ്യനോട് പറയുന്ന വിഷയം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലും അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടിട്ട് അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് അവനോട് പറയുന്ന വിഷയം ഇതാ അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്നെ കേൾക്കുന്ന പറയുള്ള അതുവരെയും അവന് ഈ കുളക്കടവിലൊക്കെ കിടക്കുമ്പോഴും ഇവനൊരു പാപിയാണെന്ന് ബോധമില്ല എന്നാൽ യേശു അടുത്ത് വരുമ്പോൾ ഈ വചന വെളിപ്പാട് ഞാൻ എന്താ പറയുന്നത് വരുന്ന സമയത്ത് യേശു പറയാ സൗഖ്യമാക്കിയിട്ട് വരുന്നു നിനക്ക് സൗഖ്യമായല്ലോ ഇനി അധികം തിന്മയത് ഭവിക്കാതെ ഇനി പാപം ചെയ്ത് പാപബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ആ പരിശുദ്ധന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ പ്രിയമുള്ളൊരു പാപബോധന അനേകർ യേശുവിൻ്റെ അടുത്ത് വരുന്നു സൗഖ്യം പ്രാപിക്കുന്നു വിടുതൽ പ്രാപിക്കുന്നു കൺവെൻഷൻ വരുന്നു മീറ്റിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മിണ്ടാറങ്ങ് പോവുക സൗഖ്യം പ്രാപിക്കുക ഞാൻ ചോദിക്കുന്നു ആത്മാർത്ഥമായിട്ട് നിനക്കൊരു വിടുതൽ ആവശ്യമുണ്ടോ കാരണം നിത്യത്തിനും പിൻവരുന്ന രോഗസൗഖ്യത്തിൻ്റെ പൂർണ്ണ വിടുതൽ ആഗ്രഹിക്കുന്ന ഇനി പാപം ചെയ്യരുത് ഈ വചനത്തിനകത്ത് നിൽക്കുന്ന യേശു വെളിപ്പെടുത്തുന്നത് അത് പറയുന്നത് വരെ നിനക്ക് പാപത്തെക്കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല പക്ഷെ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഏതെങ്കിലും വ്യക്തി ചോദ്യം ഇത് ശ്രമിക്കും നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പാപത്തെ ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തി തരുന്നു ഇനി പാപം നിനക്ക് രോഗസൗഖ്യം വന്നു വിടുതൽ തന്നു തന്നു കഴിയുമ്പോൾ കർത്താവ് പറയുന്നത് അന്ന് കർത്താവിൻ്റെ മുമ്പിൽ വരുന്നത് വരെയും ഈ പാപത്തെക്കുറിച്ച് അവർക്കറിയില്ല പക്ഷേ യേശുവിൻ്റെ അടുത്ത് നിന്ന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി പാപം ചെയ്യരുത് ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക രോഗസൗഖ്യം വന്നുവെങ്കിൽ വിടുതൽ പ്രാപിച്ചുവെങ്കിൽ സുഖം പ്രാപിച്ചുവെങ്കിൽ സ്വസ്ഥത പ്രാപിച്ചുവെങ്കിൽ സമാധാനം സന്തോഷം അനുഭവിക്കുന്ന ഓർത്തുകൊണ്ട് ഇനി പാപം ചെയ്ത് കാരണം വീണ്ടും തിന്മയായിട്ട് ഭവിക്കാതെ ഇനി പാപം ഈ രണ്ട് വെളിപ്പാട് പോലെ നമുക്ക് കിട്ടണം ഒരു കാര്യത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതി അത് മറയുന്നത് വരെ യേശുവിൻ്റെ വാമൊഴിയായിട്ട് ഒരു റേമയായിട്ട് അത് വരുന്നത് വരെ അത് മറഞ്ഞിരുന്നു എന്നാൽ യേശു വന്ന് സൗഖ്യം കൊടുത്തു കഴിഞ്ഞിട്ട് പറയുക ഇനി അതുമുതൽ ആ നിമിഷം മുതൽ പറഞ്ഞ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധൻ വളരെ ഹൃദ്യമായിട്ടും സംസാരിക്കുന്ന വിഷയമാണ് പാപത്തെ വിട്ടുകളാം ഇനി പാപം ചെയ്യരുത് സൗഖ്യം കിട്ടി വിട്ടു പോകുവാനില്ല ആ അനുഭവത്തിൽ നിന്നും യേശുവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരണം പാപങ്ങൾ ഏറ്റുപറയണം കുറവുകൾ ഏറ്റുപറഞ്ഞ് ഇനി പാപം ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത് വചനം തിരിച്ചു നോക്കണം തിരിച്ചു രോഗം വരത്തില്ല ഇന്നലെ പോയ ക്യാൻസർ വീണ്ടും മടങ്ങി വരത്തില്ല ഇന്നലെ പോയ ട്യൂമർ വീണ്ടും മടങ്ങി വരത്തില്ല ഇന്നലെ വരെ ഗോർഡ് ഓരോരോ വ്യത്യസ്തമായ അസുഖങ്ങൾ എത്രയോ അസുഖങ്ങളുടെ പേരുകളുണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും വരാതിരിക്കണമെങ്കിൽ ഇനി പാപം ചെയ്യരുത് ആരോടൊക്കെ പറഞ്ഞു പാപം കിട്ടി സൗഖ്യമൊക്കെ കിട്ടി കടഭാരം മാറി ഒത്തിരി വിഷയങ്ങൾ മാറി നന്മകളൊക്കെ അനുഭവിച്ചിട്ട് മടങ്ങിപ്പോയ ഇതൊക്കെ തിരിച്ചു വരാം ആവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു കാരണം നല്ല സമയങ്ങളുണ്ട് നീ ഹൃദയപൂർവ്വം ദൈവത്തെ സേവിക്കായാൽ ഒത്തിരി സംഭവിക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം ദൈവത്തോട് അടുത്തു വരണമെങ്കിൽ എന്തു ചെയ്താൽ നമുക്ക് അടുത്തു വരാൻ കഴിയും നമുക്കവിടെ തോന്നുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3 ഭാഗങ്ങൾ ഒരു നിക്കോദെമോസ് കാരണം അവിടെ വന്നിട്ട് യേശുവിനോട് പറയുന്നൊരു കാര്യങ്ങളാണ് യേശുവിനോട് പറയാൻ കഴിയും കാരണം തൻ്റെ ജീവിതത്തിൽ കാരണം ദൈവത്തിൽ നിന്ന് വന്ന ദൈവത്തിനടുത്ത് വന്നവരല്ലവനെങ്കിൽ നിനക്ക് ഇതുപോലൊന്നും ചെയ്യാനായിട്ട് കഴിയില്ലെന്നുമ്പോൾ യേശു പറയുക ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു നിക്കോദെമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നതെങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല ഇതകത്ത് കിടക്കുന്ന വെള്ളത്താലും ആത്മാവിനാൽ ജനിക്കുന്ന അനുഭവത്തിലേക്ക് വന്നാൽ എന്നെ കേൾക്കുന്ന പോലെയുള്ള വീണ്ടും പാപം ചെയ്യത്തില്ല വീണ്ടും പാപം ചെയ്തില്ല ദൈവത്തിൻ്റെ തേജസ് കാണും മഹത്വം വിശ്വസിക്കുമ്പോൾ ആ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തോട് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണും ആ രണ്ട് വെളിപ്പാടുകളും ലഭിക്കണമെങ്കിൽ ആ വെളിപ്പാടുകൾ നമ്മുടെ അകത്ത് പ്രായോഗികമായ തലത്തിലേക്ക് കയറി വരണമെങ്കിൽ ഇവിടെ പറയുന്നു വെള്ളത്താലും ആത്മാവ് ജനിച്ചില്ല വീണ്ടും ജന്മം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്ത് കടപ്പാൻ ദൈവരാജ്യത്തിനകത്ത് എൻട്രി ചെയ്യാനായിട്ട് ആർക്കും കഴിയത്തില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നു ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിൽ ജനിച്ചത് ആത്മാവുന്നു നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയൽ ആശ്ചര്യപ്പെടരുത് ജഡത്താൽ ഇന്നലെ വരെ ജനിച്ചത് നമ്മൾ ജഡത്താൽ ഇനി എവിടെ നിന്ന് ആത്മാവിനാൽ ജനിക്കണം ആത്മാവാകണമെങ്കിൽ ആത്മാവിൽ ജനിക്കുവാനായിട്ട് വെള്ളത്തിലും ആത്മാവിൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ഒരു ദൈവവൈദ്യ ജീവിതത്തിൽ മാത്രമേ ഇനി പാപം ചെയ്യാതിരിക്കാൻ കഴിയൂ കാരണം നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത് ഈ ജഡത്തിലെ ഇച്ഛകളും ഈ താഴ്ചയുള്ള ശരീരത്തിൽ പാപം ചെയ്യാനുള്ള വ്യഗ്രതയുണ്ട് എന്നാൽ വെള്ളത്തിലും ആത്മാവിലും
നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം പകർന്നു തന്നിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ മഹത്വം കാണണോ, ഇനി പാപം ചെയ്യാതിരിക്കണമോ, എന്തു ചെയ്യണം? മാനസാന്തരപ്പെടണം, അനുദപിക്കണം, വീണ്ടും ജന്മത്തിൻ്റെ അനുഭവത്തിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നാൽ മതി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള പലർക്കും ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാ. മാർത്തയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത വിഷയം മാർത്തയും പറഞ്ഞു. നീ മാർത്തയെക്കുറിച്ച് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 11:27, ലോകത്തിൽ വരുവാനുള്ള ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അത് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം തന്നെയാണ്. യോഹന്നാൻ 9:33 പിറവിയിലെ കുരുടൻ പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിക്കോദേമോസിനൊക്കെ പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കുന്ന നിക്കോദേമോസിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം, പിറവിയിലെ കുരുടനായവന് അവൻ്റെ കണ്ണ് തുറന്നു കൊടുത്ത് അവന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം, മാർത്തയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഇന്ന് പകൽക്കാലം ചില വചന വെളിപ്പാടുകൾ തരണ്ട് പ്രാർത്ഥിച്ചാട്ട്. അങ്ങനെ വചന വെളിപ്പാടുകൾ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെട്ടൊരും വചനം ചലിക്കാൻ തുടങ്ങും. ഈ വചനമകത്ത് പലപ്പോഴും ചലിക്കാത്തതിൻ്റെ കാരണം നമുക്കറിയത്തില്ല. വചനം അത് ക്രിയ ചെയ്യുവാൻ തുടങ്ങും, നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നേരത്തെ കർത്താവ് പറഞ്ഞതുപോലെ ആ വിശ്വസിക്കുവാനുള്ള നിലവാരത്തിലേക്ക് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഒന്ന് എൻ്റെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവർത്തിനുത്, രണ്ട് കാര്യം കർത്താൻ. ഒന്നുകിൽ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ പിതാവിലും പിതാവ് എന്നിലും എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി, ഞാൻ അത്ഭുതങ്ങൾ ചെയ്തു, ഞാൻ അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവർത്തികളൊക്കെ ചെയ്തു, അത് കണ്ടിട്ടെങ്കിലൊന്ന് വിശ്വസിക്കാം. ഈ നാളുകളിൽ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന കൺവെൻഷനിൽ പോകുന്നുണ്ട്, സഭയ്ക്കകത്തും എല്ലാ കൂട്ടായ്മകൾക്കത്തൊക്കെ അത്ഭുതം നടക്കുന്നു, അടയാളം നടക്കുന്നു, വീരുകൾ ഇതൊക്കെ നടക്കുമ്പോൾ നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ട് ഇരുന്നാൽ മതിയോ അതിന് അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു, ഇനി പാപം ചെയ്യാതിരിക്കണം. ഈ രണ്ട് ഭാഗങ്ങളെ കൂട്ടിവളർത്തിക്കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ മഹത്വം കാണുക. ആ മഹത്വം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒറ്റ കാര്യമാണ് വീണ്ടും പാപം ചെയ്തു. കാരണം പിന്നെ നിത്യത വരെയും, കാരണം ക്രിസ്തു നടന്നു, അവൻ നടന്നതുപോലെ, അവൻ തന്നതുപോലെ മാതൃക കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതിന് വേണ്ടിയിട്ടാണ് പുതിയ നിയമത്തിൻ്റെ ലേഖനങ്ങളെല്ലാം വരുമ്പോൾ അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും തന്നെത്താൻ നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നൊക്കെ വെളിപാട് ദിവസം അവസാനം വായിക്കുമ്പോഴത്തേനും അവിടെയൊക്കെ പറയാനുള്ള കാരണം നമ്മുടെ വിശുദ്ധിയുടെ അളവിലേക്ക് മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് പറ്റുന്ന? പാപഭംഗിലമായി ലോകത്തിൽ നിന്നുകൊണ്ട് പാപം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കന്നെ ആരംഭം എന്ന് പറയുന്നത് വീണ്ടും ജന്മം. പലപ്പോഴും വീണ്ടും ജന്മത്തെക്കുറിച്ച് അങ്ങനൊരു നമ്മൾ വളരെ ക്ലാസ്സുകളൊന്നും അധികം കേൾക്കാറില്ലാത്തതുകൊണ്ട് ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് വേണം പ്രിയമുള്ളവരെ അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുക, നമ്മൾ സ്നാനപ്പെടുക, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുക, ഈ മൂന്ന് നിലവാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രിയമുള്ളവരെ ഈ പാപത്തെ അതിജീവിക്കാൻ. അതുകൊണ്ട് കായിനോട് പറയുന്ന വേഷം, പാപം നിൻ്റെ വാതുക്കൽ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിൻ്റെ വാതുക്കൽ നിൽക്കുന്നു, നീയോ അതിനെ കീഴടക്കണം. കായിന് കീഴടക്കാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ പുതിയ നിയമത്തിൽ കർത്താവ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെയും ഈ ദിവസങ്ങളിൽ ചില വചന വെളിപ്പാടുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചോദിക്കുക, കർത്താവേ വചനങ്ങൾ വെറുതെ കേട്ടിട്ട് പോകുവാനില്ല, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ ചില വെളിപ്പാട് പോലെ കിട്ടിട്ട്. ഒന്നാമത്തെ വിഷയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇനി പാപം ചെയ്യരുത്. കർത്താവിന് വളരെ വ്യക്തമായിട്ട്, കാരണം പാപം, കാരണം ഇന്നലെ വരെ കർത്താവ് വന്നത് പാപികളെ തേടി വന്നുവെങ്കിൽ പ്രിയമുള്ള ഇനി കർത്താവ് വരാൻ പോകുന്നത് പാപികളെ തേടി അല്ല, പാപം ചെയ്യാതിരിക്കുന്ന നീതിമാന്മാരായിട്ട് നടക്കുന്ന തന്നെ തന്നെ വിശുദ്ധന്മാരെ തേടി തൻ്റെ കാന്തിയാകുന്ന കറയും ചുളുക്കവുമില്ലാത്ത തൻ്റെ സഭ എടുക്കുവാൻ കർത്താവ് വരുമ്പോൾ പ്രിയമുള്ളവരെ അതിനകത്ത് ഒത്തിരി പാപങ്ങൾ വിഷയങ്ങളുണ്ട്. പല പാപങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ട്, രഹസ്യ പാപങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒത്തിരി പാപങ്ങളൊക്കെ വിഷയങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചിന്തിച്ചാൽ അങ്ങനത്തെ രഹസ്യം മൂടി വെച്ച മറ്റാരും കാണത്തില്ല, പക്ഷേ കാണുന്നൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന, അവൻ്റെ മുന്നിൽ സകലവും നഗ്നവും മലർന്നു, ഈ ദൈവത്തോടെ നമുക്ക് കാര്യമുള്ള. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തിട്ട് ഈ വചനങ്ങളെ ശക്തീകരിക്കട്ട്. അതിനെന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിൻ്റെ സന്നിധി വരണം,
ദൈവത്തോടൊന്ന് ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം, അനുദിപ്പിക്കണം, ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലേക്ക്. കാരണം നമ്മുടെ ശരീരം മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ, നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, പക്ഷെ ശരീരം രക്ഷിക്കപ്പെട്ടു എങ്കിൽ പക്ഷെ നിത്യത വരെ എത്തുന്നു. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്ന മുമ്പ് വരെയും നമ്മൾ നമ്മുടെ പാപങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട്, കാരണം ശരീരത്തിൻ്റെ പൂർണ്ണ രക്ഷ വന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന ആത്മാവ് നമ്മൾ രക്ഷിക്കപ്പെടുന്നു, പക്ഷേ നമ്മുടെ ശരീരത്തിന് പൂർണ്ണ രക്ഷ കിട്ടുന്നില്ല. അത് കിട്ടുവാൻ വേണ്ടി നിരന്തരം, അതുകൊണ്ട് ഈ ഭയത്തിൽ പൗലോസ് ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ ഭയത്തോടും വളരെ വിറയലോടും കൂടി ദൈവസ്വനെ അയപ്പാൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ബലപ്പെടുത്തരെ, കർത്താവിലൊന്ന് വിശ്വസിക്കുക, കർത്താവിലൊന്ന് ബലപ്പെട. കാരണം പിതാവിനെ അറിയണം, പുത്രനെ അറിയണം, ആ പിതാവിനോടും പുത്രനിലൂടെ ആ മഹത്വം ഒക്കെ ഒന്ന് കാണുവാൻ, ആ തേജസ് കാണുവാൻ, ആ മനോഹരത്വം കാണുവാൻ എന്ത് ചെയ്താൽ മതി? ഒന്ന് വിശ്വസിച്ചാൽ മതി. ആ മനോഹരത്വം കാണുമ്പോൾ, ആ തേജസ്സും ദുഃഖ വചനങ്ങളൊന്ന് വെളിപ്പെട്ട് വരുമ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയും. പലപ്പോഴും പാപത്തെക്കുറിച്ച് പറയുമ്പോൾ, മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും കാണാം. ഈ 2:30 നേരത്തെ ഈ എപ്പിസോഡൊക്കെ കാണുവാൻ നമ്മൾ വളരെ സന്തോഷകരമായിരിക്കും. സന്തോഷത്തെക്കാൾ ഉപരിയായിട്ട് പ്രിയമുള്ളവരെ, അകത്തൊരു വിടുതൽ, അകത്തൊരു രൂപാന്തരമുണ്ടായി, ഒരു മാനസാന്തരമുണ്ട്. ദൈവത്തോട് നടക്കുന്ന ഏറ്റവും വലിയ കാര്യം, കാരണം രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്നേക്കും നിലനിൽക്കുന്ന സൗഖ്യമായിട്ടത് മാറണം. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന അസുഖത്തിലേക്ക് പോകാനല്ല, നിത്യത വരെയും എത്തുവാൻ തക്കണം. സുഖമായിട്ട് ജീവിപ്പാൻ, സൗഖ്യം പ്രാപിച്ച്, സ്വസ്ഥതയോടെ, സമാധാനത്തോടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഒരു അല്പ നിമിഷം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വലിയ വെച്ചിട്ട് എല്ലാ കണ്ണുകളും ദൈവത്തിനെ അടച്ചാട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാത്താവേ, വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ഇടയാക്കണം, ഇനി പാപം ചെയ്യാതിരിപ്പാൻ എനിക്ക് കൃപ തരണം. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവം, നന്ദിയോടെ ഞങ്ങളെങ്ങെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്രിയമുള്ളവരുടെ മേൽ, എളിവിൻ്റെ മേലും കർത്താവ്, വചന വെളിപ്പാടുകൾ ഞങ്ങൾക്ക് തന്നെ, വചനങ്ങൾ വായിക്കുമ്പം കർത്താവ് അതിൻ്റെ അത് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവേ നന്ദി, പരിശുദ്ധനെ നന്ദി. കർത്താവ്, അങ്ങയുടെ മഹത്വം കാണാൻ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നു. കർത്താവ്, മഹത്വം താണുവാൻ തക്കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ തക്കൊണ്ട് പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് അത് വെളിപ്പെടുത്തി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, അല്ലെങ്കിൽ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് കർത്താവ് അത് വെളിപ്പെടുത്തി രോഗസൗഖ്യം കൊടുത്തു കഴിയുമ്പം അതിനകത്തും കർത്താവ് ഇനി പാപം ചെയ്യാതിരിക്കുവാൻ ദൈവം ഇവിടെ നിന്ന് സൗഖ്യം തരുന്ന വെളിപ്പാടിനായിട്ട് നന്ദി പറഞ്ഞു. കർത്താവ്, ഒരു വലിയ കൂട്ടം ജനം പാപത്തെ പച്ചവെള്ളം പോലും കുടിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തിന് പാപത്തിന് മോചനം കൊടുത്ത് കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്ക് ഇന്ന് പകൽക്കാലം ഒത്തിരി വ്യക്തി ജീവിതങ്ങൾ അത്ഭുതകരമായ രോഗസൗഖ്യം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അടിപ്പിണരാളുള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഈ പ്രിയ മക്കടമേൽ വ്യാപരിക്കട്ടെ. കാൽവരി ക്രൂശിൽ അവിടെ നിന്ന് 3 ആണിമേൽ തൂങ്ങി തകർക്കപ്പെട്ട് അവസാന തുള്ളിച്ചോരെ ഊറ്റി തന്നതുകൊണ്ട് കർത്താവെ, ആ അടിപ്പിണരാളുള്ള സൗഖ്യം ഈ മക്കടമിൽ ഇപ്പോൾ വ്യാപരി, അത്ഭുത രോഗസൗഖ്യം സംഭവിക്കട്ടെ. അവർ ഇന്നു മുതൽ പാപം ചെയ്യാതെ ജീവിപ്പാൻ അവർക്ക് കൃപ കൊടുക്കേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുതാപത്തോടെ, മാനസാന്തരത്തോടുകൂടെ ദൈവാദ്യ കടവരെ ദൈവം സഹായിക്കണമേ. ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും വെള്ളത്തിലുമൊക്കെ സ്നാനപ്പെട്ട് കർത്താവെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാർക്കായിട്ട് സ്തോത്രം, സകല വിശ്വാസികൾക്കായിട്ട് സ്തോത്രം, സകലരെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കും. അവർ നല്ല സമയങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തുടർമാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയിലും 10 to 11 ഗ്ലോബൽ പ്രയർ ടൈമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണികൊണ്ട് ഒരു വലിയ കൂട്ടം ജനം യേശുവിനെ അറിയണം, അവർ ദൈവരാജ്യത്തെ കാണണം. കാരണം വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തെ ഒരു വലിയ കൂട്ടം കണ്ടാകാൻ നിങ്ങളും ഞാനും ഉണ്ടാകണം. അതിൻ്റെ നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. രാത്രി 10 to 11 വരെ നമ്മൾ വ്യക്തമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഓരോ വിഷയങ്ങളും ദൈവം മറുപടി തരും. കാരണം പുത്രനെ മഹത്വപ്പെടുവാൻ, പുത്രൻ്റെ മഹത്വം ഉണ്ടാകാൻ പിതാവിലൂടെ ആ മഹത്വം ഉണ്ട്. കാരണം നിങ്ങൾ വാക്കിനാലോ ക്രിയാലോ എന്തു ചെയ്താലും എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വപ്പെടുന്ന പറയുന്ന പോലെ ആ മഹത്വം ചെയ്യുമ്പോൾ എന്താ ചെയ്തത്? അത്ഭുതങ്ങൾ നടക്കും. പ്രിയമുള്ളവരെ, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും, അത്ഭുത രോഗസൗഖ്യങ്ങൾ. അപ്പോഴൊക്കെ ഒന്നും അറിയണം, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്തില്ല. ഒരു തീരുമാനം എടുത്ത പ്രിയമുള്ളവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ ബലപ്പെടുത്തുന്നു. കർത്താവിന് വേണ്ടി ചെയ്താട്ട് 10 പേരോട് യേശുവിനെ കുറിച്ച് പറ, എന്നെ സൗഖ്യമാക്കി, എന്നെ വിടുവിച്ച്, എൻ്റെ യേശുവിനെ കുറിച്ച് പറയുന്നത് ചെയ്യാൻ തുടങ്ങുക. അത്ഭുതം നടക്കും, നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും, നിങ്ങളുടെ സകല മേഖലകളിൽ ദൈവം അത്ഭുതം ചെയ്യും. ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. നന്ദിയോടെ അടുത്ത എപ്പിസോഡ് കാണുന്നവരെയും വീണ്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.
കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.